ഈ ഒരു ജനകീയ സംവാദ പരിപാടി അത് ജനാധിപത്യ ഭരണ നിർവഹണ ചരിത്രത്തിലെ അത്യപൂർവ്വ അധ്യായമായി മാറി എന്നത് തന്നെയാണ് പൊതുവിലയിരുത്തൽ ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം വർധിക്കുന്നതും പ്രതിപക്ഷത്തിലുള്ള വിശ്വാസ്യത കുറയുന്നതും ഈ യാത്രയുടെ ബാക്കി പത്രമാവുകയാണ് വി എസ് അനുരാഗ് കൂടുതൽ വിലയിരുത്തലുകളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അനുരാഗ് എന്താണ് നവകേരള സദസ്സ് പൂർത്തിയായപ്പോൾ ബാക്കി വെച്ചത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നീക്കിയിരുപ്പുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ ഒരു വിലയിരുത്തലൊക്കെയും കടക്കുന്നത് നമുക്കറിയാം ശരിക്കും ഈ ഒരു നവകേരള സദസ് എന്ന യാത്രയുടെ ഒരു വിജയയാത്രയുടെ ചരിത്രയാത്രയുടെ നിമിഷങ്ങളുടെ ചിത്രം പാടെ മാറ്റാനുള്ള തീവ്ര ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത് തിരുത്തി എഴുതിയത് ജനങ്ങൾ തന്നെയാണ് കൂടുതൽ വാശിയോടുകൂടി കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് വരുന്നു മുഖ്യമന്ത്രി ഓരോ വട്ടവും ഓരോ വേദിയിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനമടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ഏറ്റവും കൃത്യമായ കണക്കുകൾ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നവകേരള സദസ്സിനെ എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കുക എന്ന ഒരു സമീപനമായിരുന്നു പ്രതിപക്ഷം ഇതിനൊപ്പം ചേർന്ന് നിൽക്കാതെ സ്വീകരിച്ചത് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ കഥയെല്ലാം മാറി വലിയൊരു വിജയം നവകേരള സദസ്സ് പൂർത്തിയായിരിക്കുകയാണ് ഒരാൾ തീർച്ചയായും കാവ്യ ഏതൊരു ബന്ധവും ദൃഢമാവണമെങ്കിൽ അയാളിലേക്ക് ഇറങ്ങിച്ചില്ലണം അയാളെ കൂടുതൽ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കാനാണ് ഒരു മന്ത്രിസഭ തന്നെ മുപ്പത്തിയാറ് ദിവസം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചരിത്ര നിമിഷങ്ങൾ തന്നെയാണ് കടന്ന് പോയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ അതിനെ പല രീതിയിൽ ചിത്രീകരിക്കാൻ പ്രതിപക്ഷം അടക്കം ശ്രമിച്ചു ഒരു ബസ്സിൻ്റെ പേരിൽ ആദ്യം അതിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതൊന്നും ഏശാത്ത ഒരു സാഹചര്യത്തിലാണ് പിന്നെ പിന്നീട് അത് കരിങ്കൊടി പ്രതിഷേധമായി മാറി അതും ആ രീതിയിൽ ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബസ്സിന് മുന്നിലേക്ക് ചാടുന്ന രീതിയിലേക്ക് കടന്നു പിന്നാലെയാണ് അത് അക്രമ സമരങ്ങളിലേക്ക് കടന്നു അത് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിൽ നവകേരള സദസ്സിനെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് പക്ഷേ അത് ഏത് രീതിയിലാണ് ജനങ്ങൾ ഏറ്റെടുത്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ജനങ്ങളെ അല്ലെങ്കിൽ സർക്കാരിനെ അത് വലിയ രീതിയിൽ സർക്കാരിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആ പ്രവർത്തനങ്ങൾ സർക്കാർ കൂടുതൽ ജനകീയമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ കണ്ടതാണ് മുപ്പത്തിയാറ് ദിവസം ഏത് രീതിയിലാണ് പ്രഭാത യോഗങ്ങളിലൊക്കെ തന്നെയും പല ആക്ഷേപങ്ങൾ പലരും ഉന്നയിച്ചു പ്രതിപക്ഷത്തിലെ വി ഐപ്പികൾക്കാണ് വി ഐപ്പികൾക്ക് മാത്രമാണ് ക്ഷണമെന്ന് പക്ഷേ അഞ്ച് വയസ്സ് മുതൽ നൂറ്റിമൂന്ന് വയസ്സ് വരെയുള്ളവർ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഈ നവകേരളവുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം നവകേരളം എന്ന തരത്തിൽ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെയും പ്രഭാത യോഗങ്ങളിൽ നിർദ്ദേശിച്ചതൊക്കെ തന്നെയും നമ്മൾ കണ്ടു ഇതെല്ലാം കേരളം കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആഹ്വാനം നടത്തി ഒരു യു ഡി എഫ് പ്രവർത്തകൻ പോലും സാധാ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ താഴെത്തട്ടിലെ പ്രവർത്തകൻ പോലും ഈ നവകേരള സദസിൻ്റെ പരിസരത്ത് പോലും പോകരുത് എന്നുള്ള ആഹ്വാനമാണ് പ്രതിപക്ഷ നേതാവും കെ പി സി തന്നെ നടത്തിയത് പക്ഷേ ഓരോ മണ്ഡലത്തിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഏതൊക്കെ യു പ്രവർത്തകൻ പങ്കെടുത്തു ഏതൊക്കെ യു നേതാക്കൾ പങ്കെടുത്തു സജീവ പ്രവർത്തകർ പങ്കെടുത്തു ഭാരവാഹികൾ പങ്കെടുത്തു എന്നുള്ളത് കണ്ടതാണ് അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു ആഹ്വാനം അവരുടെ പാർട്ടിയിലെ പോലും അംഗങ്ങൾ അത് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് അതിൽ കൃത്യമായി പറയേണ്ടത് ഈ നവകേരളത്തിനൊരു രാഷ്ട്രീയമുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയമല്ല നവകേരളത്തിൻ്റെ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ ആവശ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് സാധാരണക്കാരെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ രാഷ്ട്രീയമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയം മറന്ന് മറ്റ് രാഷ്ട്രീയം മറന്ന് ഓരോ പ്രവർത്തകരും ഓരോ ബി ജെ പിയിലെ ആയാലും യു ഡി എഫിലെ ആയാലും മറ്റ് ഏത് മുന്നണിയിലെ ആയാലും പ്രവർത്തകർ ഇതിൽ അല്ലെങ്കിൽ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ ഈ നവകേരള സദസ്സിൽ സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പങ്കുവച്ചത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടത് എന്തായാലും ബഹിഷ്കരിക്കാൻ ആഹ് ബഹിഷ്കൃതരായ ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസങ്ങൾ നമ്മൾ കണ്ടുപോയത് അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഒരു അരിശം പൂണ്ടാണ് തലസ്ഥാനത്തെ യുദ്ധഭൂമിയാക്കി മാറ്റാനൊക്കെ തന്നെയും പ്രതിപക്ഷം നടത്തിയ നീക്കങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം യുദ്ധഭൂമിയാക്കി മാറ്റിയത് നമ്മൾ കണ്ടു തുടക്കത്തിൽ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചെന്ന വ്യാജേന അവിടെ യുദ്ധഭൂമിയാക്കി മാറ്റുന്നു പിന്നാലെ കെ എസ് യു പ്രവർത്തകർ ഡി ജി പി ഓഫീസ് മാർച്ച് എന്ന വ്യാജേന അവിടെ അക്രമം നടത്തുന്നു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ്റെതിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ വലിയ രീതിയിൽ പോലീസിനൊക്കെ ആക്രമിച്ചുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയും അത് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിൻ്റെയൊക്കെ ചോദ്യം എന്തിനാണ് ഈ സമരം നടത്തിയതെന്ന ചോദ്യത്തിനൊന്നും തന്നെയും ഇവർക്ക് കൃത്യമായ മറുപടിയില്ല അവിടെയൊക്കെ തന്നെയും ഈ നേരത്തെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ്സിൻ്റെ മുന്നിലേക്ക് ഓരോരുത്തരും ചാടുകയാണ് ആ സമയത്താണ് ബലം പ്രയോഗിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തനം ായാലും അല്ലെങ്കിൽ പോലീസുകാരായാലും അവരെ മാറ്റി നിർത്തുന്നത് ഇതൊക്കെ തന്നെയും ഇതിൽ അരിശം പൂണ്ടാണ് പോലീസിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോലീസിനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഓരോ സമരത്തിലും അല്ലെങ്കിൽ ഓരോ പ്രതിഷേധ മാർച്ചിലും പോലീസുകാരെ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു വനിതാ പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്നു ആ രീതിയിൽ വനിതാ പോലീസിന്റെ വാഹനം പിങ്ക് പോലീസിന്റെ വാഹനം തടഞ്ഞു നിർത്തി അതിൽ അതിനെ പൊട്ടിക്കുന്നു ഇതൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷനെ തന്നെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസ് മാർച്ചിൽ പോലീസുകാരെ ഒരു വശത്ത് നേതാക്കൾ സംസാരിക്കുന്നു വി ഡി സതീശൻ സംസാരിക്കുന്നു മറുവശത്ത് ഇതുവരെ കാണാത്ത രീതിയിൽ മറുവശത്ത് ആ സമയത്ത് ഒരു വശത്ത് നേതാക്കൾ സംസാരിക്കുന്നു സമാന്തരമായി മറുവശത്ത് പോലീസിന് നേരെ ആക്രമണം നടത്തുകയാണ് ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു പോലീസിനു നേരെ കല്ലെറിയുന്നു വലിയ വലിയ കമ്പുകൾ വലിച്ചെറിയുന്നു ഈ ഘട്ടത്തിലാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചത് കൃത്യമായ അജണ്ട പ്രകാരമാണ് കഴിഞ്ഞ ദിവസം ഈ ഈ പ്രവർത്തകർ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ തന്നെ നടത്തിയ പ്രചരണമാണ് ചില മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം കാരണം വി ഡി സതീശൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം പക്ഷേ ദൃശ്യങ്ങളിലല്ലേ ഇത് വ്യക്തമായിരുന്നു എന്തുകൊണ്ടാണ് ഈ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചത് കണ്ണീർവാതകം പ്രയോഗിച്ചത് എന്നുള്ളത് ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ് അവർ ഈ നേതാക്കൾ സംസാരിക്കുമ്പോൾ സമാന്തരമായി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് പ്രതിരോധം തീർക്കുകയാണ് പോലീസ് ചെയ്യുന്നത് നേരത്തെ സമരങ്ങളിലൊന്നും തലസ്ഥാനത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ കാണാത്ത രീതിയിലാണ് കെ എസ് യുവിന്റെ സമരം കടന്നുപോയത് മുട്ടയിൽ മുളക് പൊടി ചേർത്ത് പോലീസിന് നേരെ എറിയുന്നു ഗോലി വലിച്ചെറിയുന്നത് പോലീസിനെ കാണാൻ പോലും കഴിയുന്നില്ല ഈ ഗോലിയൊക്കെ പോലീസിന് നേരെ വരുമ്പോൾ അത് പോലീസിന് നേരെ കാണാൻ പോലും കഴിയില്ല നിരവധി പോലീസുകാർക്കാണിങ്ങനെ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ ഇടയിലും അതുപോലെ ഈ ഡി ജി പി ഓഫീസിൻ്റെ മാർച്ചിൻ്റെ ഇടയിലും പരിക്കേൽക്കുന്നത് ഗത്യന്തരമില്ലാതെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് പോലീസുകാരെ അവ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും നവകേരളത്തിന്റെ രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലാക്കി ഏത് രാഷ്ട്രീയമാണ് നവകേരളം പങ്കുവച്ച് കടന്നുപോയത് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതിൽ വികസനം ആഗ്രഹിക്കുന്നവർക്ക് നവകേരള സൃഷ്ടി ആഗ്രഹിക്കുന്ന അവർക്കെല്ലാം ആ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിലായിട്ടുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസം കണ്ടത് അതിൻ്റെ ബാക്കിപത്രം തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിലും കാണാൻ കഴിയുക